Vidal! 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 എന്താ ചെയ്യ വീര, കണ്ണു തുറക്ക, നിനക്കൊന്നും വരില്ല. ഗായ്സ്, നിങ്ങൾ എന്താ ഇങ്ങനെ തണുപ്പം മട്ടിൽ നിൽക്കുന്നത്? ലെറ്റ്സ് എൻജോയ് ദിസ് മൊമെന്റ്. ഈ മത്സരത്തിൽ ഇനി മുന്നോട്ട് ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവില്ല എന്ന് ആർക്കറിയാം. ലെറ്റ്സ് ഡു വൺ തിങ്, നമുക്ക് കുറച്ച് പിക്ചേഴ്സ് എടുത്താലോ ഫോർ മെമ്മറീസ്. ഓക്കെ, പെർഫെക്റ്റ് ഡിയർ, നൈസ് ഐഡിയ. എന്താ പ്രശ്നം? എന്തിനാ എൻ്റെ മനസ്സിങ്ങനെ വിഷമിക്കുന്നത്? ഇതിപ്പോ മേഘാ മേഡത്തിന്റെ കാര്യം ഓർത്താണോ അതോ മറ്റെന്തെങ്കിലും ആണോ? എനിക്കെന്തോ വളരെ മോശമായിട്ട് സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുന്ന. എന്താ വീര, നിനക്കൊന്നുമില്ല മോളെ. ചേച്ചി, മോളെ നീ പേടിക്കണ്ട, അവക്ക് ഒന്നും സംഭവിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്ക, വീരയ്ക്ക് ഒന്നും പറ്റില്ല മോളെ. അമ്മേ പ്ലീസ്, ഇതിനെ കുറിച്ച് ചേട്ടനോടൊന്നും പറയല്ലേ. ചേട്ടനൊന്നും അറിയാൻ പാടില്ല. അറിഞ്ഞ ഏട്ടൻ്റെ പെർഫോമൻസ് ശരിയാവില്ല അമ്മേ. ഏട്ടൻ അവിടെ കിടന്ന് വല്ലാതെ വിഷമിക്കും. അത് വേണ്ട വീര, എനിക്ക് സത്യം ചെയ്തതാ അമ്മേ. രൺവിജയ്, oh my god, oh my god, I'm a really really big fan of you. ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ? പ്ലീസ് 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 പ്ലീസ്. അതിപ്പോ കുറച്ച് നേരം കഴിഞ്ഞു പോരെ. രൺവി, ഫാൻസിനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. നിനക്കൊരു കാര്യം അറിയോ, ഇവർക്ക് നമ്മുടെ കരിയർ ഉണ്ടാക്കാനും പറ്റും ഇല്ലാതാക്കാനും പറ്റും. ചില ഒരു ഫോട്ടോ എടുക്ക, അല്ലെങ്കിൽ അതിങ്ങും കൊണ്ട ഞാൻ എടുത്തരാം. താങ്ക് യു സോ മച്ച്. അടുത്തേക്ക് നിക്കടാ. ഇവൻ ഇങ്ങനെ അയ്യോ പാവം കളിച്ച് ഒരുപാടായി, ഇപ്പോ ആളുകളെ സിമ്പതി പിടിച്ചു പറ്റുന്നു. ഇനി വേണ്ട, ഒരു ചെറിയ പണി ഇവനിരിക്കട്ടെ. One more, please. Okay. Sorry, so sorry. അയ്യോ, നല്ല സ്യൂട്ടായിരുന്നല്ലോ, ചീത്തയായി പോയി. നീ ഒരു കാര്യം ചെയ്, ഇത് ആരോട് ഇരന്ന് വാങ്ങിയതാണെങ്കിലും അവരോട് എനിക്ക് വേണ്ടി ഒരു സോറി പറഞ്ഞേ. ഓക്കെ, വെരി വെരി സോറി. അപ്പോൾ പരിഭവമൊന്നുമില്ലല്ലോ. രൺവി, ഇവനിത് അറിഞ്ഞോണ്ട് ചെയ്തേ? പണി തന്നേടാ, ഇവൻ ആള് ശരിയല്ല. രൺവി, നീ കോട്ട് ക്ലീൻ ചെയ്തിട്ട് വാ. ആ ചെല്ലടാ. റോഷൻ, നടന്ന കാര്യങ്ങളൊക്കെ ഞാനും കാണുന്നുണ്ടായിരുന്നു. ഇതിപ്പോ ശരിക്കും പേഴ്സണലായി മാറുകയാണല്ലോ. അതെ, പേഴ്സണൽ ആണ്. നിനക്കെന്നെ അറിയാമല്ലോ ദേവ്, ഫോർ മീ വിന്നിങ് ഇസ് എവ്രിതിങ്. പിന്നെ എൻ്റെ വിജയത്തിന് തടസ്സമായ അടിവേര് ഞാൻ ഇറക്കും. എവ്രിതിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ, ആൻഡ് ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ബിഗ് വാർ. ചിയേഴ്സ് റോഷൻ. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്ന് മറക്കണ്ട. രൺവിജയനോട് ഇപ്പം തന്നെ നീ മാപ്പ് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. Chill bro, enjoy the party bro. മോളെ രത്നെ, നീ ധൈര്യമായിട്ടിരിക്ക, നമ്മുടെ വീരയ്ക്ക് ഒന്നും പറ്റില്ല മോളെ. അവക്കൊന്നും പറ്റില്ല. നീ ഇങ്ങനെ വിഷമിക്കാതിരിക്ക, പറയുന്ന കേക്ക്. എല്ലാ ഭാരവും റബ്ബിനെ ഏൽപ്പിക്ക, നല്ലതേ നടക്കും. ആ ഇപ്പൊ ഓക്കെ ആയല്ലോ. കൂളിയാ യാർ
രൺവിജയ്, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ടെറസിൽ വന്ന് നീ എന്നെ കാണണം. എന്താ രൺവി? റോഷൻ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നു, ടെറസിൽ വന്ന് കാണാൻ പറയാ. ഇറ്റ്സ് ഓക്കെ യാർ, ചിലപ്പോൾ അവൻ ചെയ്തത് തെറ്റാണെന്ന് അവൻ റിയലൈസ് ചെയ്ത് കാണും. ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാമല്ലോ. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് സോറി പറയാൻ വിളിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ വിഷ്ണു, എൻ്റെ ഫോൺ ഓഫായി. എനിക്ക് തോന്നുന്നു ചാർജ് ചെയ്യണമായിരുന്നു. ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, ഫോണിൽ നിന്ന് തന്നേക്ക്. എടാ, ഇത് ഞാൻ കൊണ്ടുപോയി ചാർജ് ചെയ്തോളാം. നീ ആ റോഷനെ പോയി കാണാൻ നോക്ക്. ശരി വിഷ്ണു, കുറച്ച് നേരത്തിനുള്ളിൽ ഗുഞ്ചൻ ഇങ്ങോട്ട് വരും. ഞാൻ റോഷനെ കണ്ടിട്ട് വരുന്നത് വരെ നീ ഒന്ന്. രൺവി, അതോർത്ത് നീ വിഷമിക്കണ്ട. നീ തിരിച്ചു വരുന്നത് വരെ ഞാൻ ഗുഞ്ചനടത്തിൻ്റെ അടുത്തുണ്ടാവും. ഓക്കെ, ചെല്ല്. നീ ചെന്ന് ആ റോഷനോട് സംസാരിക്കാൻ നോക്ക്. അവനെന്താ പറയാനുള്ളതെന്ന് അറിയാലോ. ശരി വിഷ്ണു. റോഷൻ, റോഷൻ, റോഷൻ എന്തിനായിരിക്കും എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഇവിടെ എങ്ങും ആളെ കാണാനുമില്ലല്ലോ. റോഷൻ, അവൻ ചുമ്മാ എന്നെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. വളരെ സുന്ദരിയായിട്ടുണ്ടല്ലോ. സോ ക്യൂട്ട്. നന്ദി വിഷ്ണു. അതിരിക്കട്ടെ, രൺവി എവിടെയാ? അതെടുത്തി രൺവി, ഒരു സത്യം പറയട്ടെ എടുത്തി, രൺവി വളരെ ലക്കിയാണ്. ഏട്ടത്തെ പോലെ ഒരു നല്ല ഭാര്യയെ കിട്ടിയില്ലേ? രൺവിയോട് എന്തുമാത്രം സ്നേഹമുള്ളത്. ഒരു നിമിഷത്തേക്കാണെങ്കിലും ശരി, ഏട്ടത്തേക്ക് രൺവിയെ പിരിഞ്ഞു നിൽക്കാനാവില്ല. എന്താ സത്യമല്ലേ? ഏട്ടത്തി, ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ആ ഇഷയ്ക്ക് കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ അവൾ എന്നിൽ നിന്ന് അകലാതിരിക്കാൻ വേണ്ടിയാ. കൈകൾ കോർത്തു പിടിച്ച് എപ്പോഴും അവൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഹലോ ഇഷയുടെ പ്രിയതമ, ഒന്ന് താഴേക്ക് ഇറങ്ങി വായോ. ആദ്യം നീ നിന്റെ ഇഷ്ടം അവളോടൊന്ന് ചെന്ന് പറയേ, എന്നാലല്ലേ വലതും നടക്കൂ. ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടോണ്ട് നടന്നാലേ ഒന്നും നടക്കൂല. അതിരിക്കട്ടെ, രൺവി എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ നീ. ആക്ച്വലി എടുത്തി, റോഷൻ അവനെ ടെറസിലേക്ക് വിളിച്ചു, അവൻ അങ്ങോട്ട് പോയിരിക്കുക. റോഷൻ വിളിച്ചെന്നു? ആ, റോഷൻ എന്തിനാ രൺവി വിളിച്ച്? ഞാനൊന്ന്. അയ്യോ എടുത്തി നിക്ക്, എടുത്തിങ്ങനെ ടെൻഷൻ അടിക്കാതെ നോക്കി. ഇന്ന് നമ്മൾ എല്ലാരും സന്തോഷിക്കുന്ന ദിവസല്ലേ. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ റോഷൻ എല്ലാ പെണ്ണുങ്ങളും മറന്ന് രൺവി ആയിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങാൻ വേണ്ടി വിളിച്ചതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് നല്ലതല്ലേ. എന്തായി ഡോക്ടർ, എന്ത് പറ്റി? എന്റെ മോളുടെ ബോധം തെളിഞ്ഞു ഡോക്ടർ. എന്താ ഒന്നും മിണ്ടാത്ത, പേടിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ? മുറിവ് വളരെ ആഴത്തിലുള്ളതാ. അത് അവളുടെ നെർവസ് സിസ്റ്റത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അവൾക്കിപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോ ബ്ലീഡിംഗ് നിർത്താനുള്ള ശ്രമത്തിലാ. എന്തായാലും കുറച്ചുനേരം ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ. അഥവാ അവൾക്ക് 24 മണിക്കൂറിനുള്ളിൽ ബോധം തിരിച്ചു കിട്ടുന്നില്ല എങ്കിൽ. ഇല്ലെങ്കിൽ എന്താണ് ഡോക്ടർ? അതിപ്പോ പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്താ നിനക്ക് പറയാൻ പറ്റാത്തത്? നീ ഒരു ഡോക്ടർ അല്ലേ?
എന്റെ വീരക്ക് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ. എന്റെ വീരക്കൊന്നും സംഭവിക്കാൻ പാടില്ല, വീരക്കൊന്നും സംഭവിക്കാൻ പാടില്ല. എന്താ ഈ കാണിക്കുന്നേ? സമാധാനപ്പെടെ ഡോക്ടറെ, ഞാൻ മാപ്പി ചോദിക്ക. അതെന്താന്ന് വെച്ചാ, വീരക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിക്കോളൂ. നിങ്ങൾ ഡോക്ടേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവൾക്ക് വേണ്ടി ചെയ്യണം. പക്ഷേ ഞങ്ങളുടെ വീരിക്കൊന്നും സംഭവിക്കരുത്. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇതായിപ്പോ സർജനും വന്നിട്ടുണ്ട്. വാവ് ആനന്ദു, നിന്റെ പെർഫോമൻസ് സൂപ്പർ. ഇതിനാണ് പറയുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന്. നീ നിന്റെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കോമ്പറ്റീറ്റേഴ്സിനെ, അതായത് ആ റോഷനെയും രൺവിയെയും, എത്ര മനോഹരമായാണ് നിന്റെ വഴിയിൽ നിന്നും തുടച്ചു മാറ്റിയത്. ഏ ബോസ്, നിനക്കൊരു സല്യൂട്ട് തന്നേ മതിയാവും. ഇത്രയൊക്കെ ബുദ്ധിയുണ്ടായിരുന്നു, എന്തായാലും സമ്മതിച്ചു. എന്തൊക്കെ ആയിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ മുന്നിലെത്താൻ പോകുന്നു. അതും ഒന്നാമത് നമ്പർ വൺ. ഗുഡ് ബൈ മിസ്റ്റർ റൺ വിജയ്. നിനക്കെപ്പോഴും ഒരു ചിന്തയല്ലേ ഉണ്ടായിരുന്നുള്ളൂ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉയരങ്ങളിലെത്തണമെന്ന്? അങ്ങനെ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നില്ലേ? ഈ 10 നിലയുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എത്താൻ നിന്നെ ഞാൻ സഹായിച്ചില്ലേ? അവിടെ ചെന്ന് നീ നിന്റെ സ്വപ്നം പൂർത്തീകരിച്ചോ? തൽക്കാലം ഈ മത്സരത്തിൽ അനന്തു ഒന്നാമതായ മതി. ഓ, മറന്നല്ലോ, നാശം. മിസ്റ്റർ ബാഡ് ബോയ് റോഷൻ, നീ ഇത്ര വലിയ ക്രൈം ചെയ്തിട്ടും അതിനൊന്നും തെളിവുകളില്ലാതിരുന്നാൽ മോശമല്ലേ റോഷൻ? നീ വിഷമിക്കേണ്ട, തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. യുവർ ബാഡ് ടൈം സ്റ്റാർട്സ് നൗ. ഞാൻ കാരണ സംഭവിച്ച, ഞാൻ വീരയെ അങ്ങോട്ട് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. അവള് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞതാ. ഞാൻ എന്തിനാ അത് ചെയ്തത്? ഞാൻ കാരണ ഇങ്ങനെ സംഭവിച്ച. എന്റെ റബ്ബേ, നോക്ക്, ഞാൻ ഇന്നേ വരെ നിങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല. വീരയ്ക്ക് അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല കേട്ടോ, അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അവളെ രക്ഷിക്കണം റബ്ബേ. അവളൊരു പാവ. അങ്ങനെ റോഷനായി ഞാൻ രൺവിജയെ തീർത്തു. അപ്പോ പിന്നെ തെളിവുകളൊക്കെ നശിക്കുന്നതല്ലേ നല്ലത്? അതുമല്ല, ഇപ്പോ രൺവിജയ് ഉയരങ്ങളിൽ എത്തിക്കാണു. എന്നാലും റോഷ, നീ എത്രയും വേഗം തന്നെ ജയിലിൽ പോയി ഗോതമ്പുണ്ട തിന്നോ. എടുത്തേക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തോണ്ട് വരട്ടെ. എന്റെ മനസ്സിന് എന്തോ ഒരു വെപ്രാളം. രൺവി ഇതുവരെ വന്നില്ലല്ലോ. അവന് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. അങ്ങനെ അവനവിടെ എന്തെടുക്കുക? അതെ എടുത്തി, അവന് ഫോൺ എങ്ങനെ കിട്ടാനാ? ഫോൺ അവൻ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. ഞാനത് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുക. എടത്തി വിഷമിക്കാതിരിക്കുക, അവൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോളും. ഹായ് എടത്തി, ഇത് കൊള്ളാലോ, ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ട്. പക്ഷെ മുഖം എന്തോ വാടിയിരിക്കുന്നത് പോലെ തോന്നുന്നല്ലോ. ആക്ച്വലി ഞാനെന്തോ റോഷന്റെ മെസ്സേജ് വന്നിട്ട് രൺവി അവനെ കാണാൻ വേണ്ടി ടെറസിലേക്ക് പോയിരിക്കാ. അത് കേട്ടപ്പോ തുടങ്ങിയ ടെൻഷനാ. ആ വൃത്തികെട്ടവൻ എന്തിനാ രൺവി അങ്ങോട്ട് വിളിച്ചത്? എനിക്ക് എന്തോ വല്ലാതെ തോന്നുക. ഞാനൊന്ന് ടെറസിലേക്ക് പോയി നോക്കിയിട്ട് വരാം. അതെ എട്ടതി,
ഏട്ടത്തി പറഞ്ഞത് ശരിയാ, നമുക്കൊന്ന് പോയി നോക്കാം. ഇനിയിപ്പോ റോഷൻ വഴക്കുണ്ടാക്കുമെന്നൊന്ന് ആർക്കറിയാം. ആ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. രൺവി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് താഴെ ചെന്ന് പാർട്ടിയിൽ നോക്കാം, ചിലപ്പോ അവര് അങ്ങോട്ട് അങ്ങനെ പോയിട്ടുണ്ടാവും. രൺവി, രൺവി ഇവിടെയൊന്നും ഇല്ലെന്ന തോന്നു. ഇവനിത് എങ്ങോട്ടാ പോയത്? ഗുഞ്ചനേട്ടതി, മിക്കവാറും അവര് രണ്ടുപേരും താഴെ പാർട്ടിയിൽ കാണും. ഒരുപാട് ക്രൗഡ് ആയതുകൊണ്ട് ചിലപ്പോ നമ്മൾ അവരെ കാണാതിരുന്നാണെങ്കിലോ. ഐ തിങ്ക് വി ഷുഡ് ഗോ ഡൗൺ ആൻഡ് ചെക്ക്. അങ്ങനെ വരാൻ ഒരു വഴിയില്ല. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ നോക്കി വന്നേനെ. നമുക്ക് ആദ്യം ഇവിടെയെല്ലാം ഒന്ന് ശരിക്കും നോക്കിട്ട് പോവാം. അതെ, അവിടെ പോയി നോക്കാം. രൺവി, രൺവി, ഏട്ടത്തി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അഥവാ അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോ കണ്ടേനല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് താഴെ ചെന്ന് പാർട്ടിയിൽ നോക്കാം, ചിലപ്പോ അവര് അങ്ങോട്ട് അങ്ങനെ പോയിട്ടുണ്ടാവും. അതെ എടുത്തി, ചിലപ്പോ ഇവൻ പറയുന്നതാണ് ശരിയെങ്കിലോ. എടുത്തി വാ, താഴേക്ക് പോവാം. രൺവിയല്ലേ വിളിക്കുന്നത്? എന്നെ രക്ഷിക്ക് കുഞ്ചൻ. ഈ ശബ്ദം എവിടുന്നാ വരുന്നേ? രൺവി അത്. കുഞ്ചൻ, കുഞ്ചൻ, രൺവി, രൺവി, എന്നെ രക്ഷിക്ക്. നിനക്ക് എന്താ പറ്റിയത്? Somebody help us. രൺവി, അയ്യോ. രൺവി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെല്ലാം അറിയാം വീര, നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്യുന്നു. വീര, നിനക്കെന്നെ ശിക്ഷിക്കണമെന്നുണ്ടല്ലേ? പറയടി. വീര, ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത്. പക്ഷെ അതിന് ഇത്ര വലിയ ശിക്ഷയൊന്നും തരരുത്. ആദ്യം നീ നിന്റെ കണ്ണൊന്ന് തുറക്ക്. എന്നിട്ട് നീ നിന്റെ ഈ കൈ കൊണ്ട് എന്നെ നല്ല അടി അടിച്ചോ. നീ അടിച്ചോളൂ വീര, എന്റെ എന്റെ മുഖം പൊട്ടണ വരെ നീ അടിച്ചോ. വീര, വീര, നീ ഒരൊറ്റ പ്രാവശ്യം നിന്റെ ഈ കണ്ണൊന്ന് തുറന്നേ. ഇങ്ങനെയുള്ള തെറ്റ് ഞാൻ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. സത്യമായിട്ടോ? അതെ, ഒരു പ്രാവശ്യം കൂടി നീ എന്നോട് ക്ഷമിക്കണേ വീര. അതെ രൺവി ബ്രോ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? നീ എങ്ങനെയാ വീണത്? റോഷനെ കാണാൻ വേണ്ടി വന്നതല്ലേ ഇവിടെ? റോഷൻ എന്നെ തള്ളിയിട്ടു. വീര നോക്ക്, വീര നോക്ക്, നീ കാണുന്നില്ലേ? ഇത് വീര, നിന്റെ ബൽദേവ് കരയുന്നത് നീ കാണുന്നില്ലേ? പെൺകുട്ടികളെ പോലെ കരയുക ഞാൻ. വീര, നീ എന്നെ ഒന്ന് കളിയാക്കണി, എന്നെ ഒന്ന് കളിയാക്ക്.
കാണിയാക്കും വീര, കണ്ണു തുറക്കും വീര, നീ ഒന്ന് കണ്ണു തുറന്നേ വീര. രൺവി, നിനക്കിത് എന്താ? നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമാണ്? രൺവി, റബ്ബ എന്നെ ഇങ്ങോട്ട് അയച്ചത്. പറയ രൺവി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രൺവിജേ, എന്താ എനിക്ക് പറ്റിയേ? അതെ രൺവി, ഇതെങ്ങനെ സംഭവിച്ചു? നീ എങ്ങനെയാ വീണത്? ഇവിടെ റോഷനെ കാണാൻ വേണ്ടി വന്നതല്ലേ? റോഷൻ എന്നെ തള്ളിയിട്ടതാ. സത്യമാണോ നീ പറയുന്നത്? റോഷൻ, റോഷൻ എന്നെ തള്ളിയിട്ടത്. അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവനോട് ഞാൻ ചോദിക്കുന്നുണ്ട്. ഗുഞ്ചൻ, നീ നീ ഒന്നും ചെയ്യാൻ പോകണ്ട. നീ ഇവിടെ നിന്നാ മതി. എനിക്ക് നീ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. എനിക്കൊന്നുമില്ല ഗുഞ്ചൻ. റോഷനോ? റോഷൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഇങ്ങനെ ചെയ്യാനുള്ള മനസ്സൊന്നും അവനില്ല. ഐ ആം ഷുവർ ഇതെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം. രൺവിജയ്, ആർ യു ഷുവർ? എനിക്ക് ഒരു തെറ്റിദ്ധാരണയും ഇല്ല സാർ. അവനെതിരെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താ അത്? ഇതൊരു വാച്ചാണല്ലോ. ഈ വാച്ച് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. റോഷൻ, ദേവൻ സാർ, ഈ വാച്ച് ഞാൻ റോഷന്റെ കയ്യിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെ സാർ, ഈ വാച്ച് റോഷന്റെയാണ്. അതിനർത്ഥം ഇത് ചെയ്തത് റോഷൻ തന്നെയാണ്. ഐ ആം ഡാം ഷുവർ സാർ. ഇത് റോഷൻ തന്നെയാണ്. പക്ഷേ ഗുഞ്ചൻ, എനിക്ക് എന്താണെന്ന് അറിയില്ല, മനസ്സിൽ എന്തോ പോലെ. അതിന്റെ കൂടെ ഇപ്പോ ഇതുമൊക്കെ. നീ എനിക്കൊരു കാര്യം ചെയ്യ ഗുഞ്ചൻ, എനിക്കൊന്ന് വീരയുടെ നമ്പറിലേക്ക് വിളിച്ചു തരും. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ.